ഒന്നിച്ച് മാധ്യമങ്ങളെ കാണാൻ മമ്മൂട്ടിയും മോഹൻലാലും സമ്മതിച്ചുവെന്നും അമ്മയിലെ ചിലർ എതിർത്തുവെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറയുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഉടൻ പ്രതികരണം നടത്താമെന്ന് ഫെഫ്ക റിപ്പോർട്ട് വന്നതിന് പിന്നാലെ തീരുമാനിച്ചെന്നും ബി ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഫെഫ്ക യോഗത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു ബി ഉണ്ണികൃഷ്ണൻ. റിപ്പോർട്ട് വന്നതിന് പിന്നാലെ അമ്മ ഭാരവാഹികൾ ബന്ധപ്പെട്ടിരുന്നു. പിന്നാലെ സംയുക്തമായ മാധ്യമങ്ങളെ കാണാം എന്ന അഭിപ്രായം വന്നു. അമ്മ പ്രസിഡന്റ് മോഹൻലാലും മമ്മൂട്ടിയും അതിനെ അനുകൂലിച്ചു. എന്നാൽ താരങ്ങൾ ഉൾപ്പെടെ പലരും എതിർത്തു. എന്നാൽ അന്ന് ആ നിലപാട് എടുത്തവർ പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പുരോഗമനം സംസാരിച്ചു. ഫെഫ്ക പ്രതികരിക്കാൻ വൈകിയത് മൗനം പാലിക്കൽ അല്ലെന്നും ഫെഫ്കയ്ക്ക് കീഴിലുള്ള മറ്റ് യൂണിയനുകളുടെ അഭിപ്രായം തേടേണ്ടിയിരുന്നുവെന്നും ബി ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എല്ലാവരുടെയും പേരുകൾ പുറത്തു വരണമെന്നാണ് ഫെഫ്കയുടെ നിലപാട്. കുറ്റം ചെയ്തെന്ന് തെളിഞ്ഞാൽ എത്ര ഉന്നതരായാലും സംരക്ഷിക്കില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച ജസ്റ്റിസ് ഹേമയ്ക്കെതിരെയും ബി ഉണ്ണികൃഷ്ണൻ വിമർശനം ഉന്നയിച്ചു. സംഘടനയ്ക്ക് കീഴിലെ എല്ലാ യൂണിയനുകളുമായും ചർച്ച നടത്തിയ ശേഷം ഫെഫ്കയുടെ വിശകലനം 8-ാം തീയതി ഔദ്യോഗികമായി പറയുമെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ആഷിഖ് കപൂറിന്റെ രാജി തമാശയായി തോന്നിയെന്നും ബി ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഫെഫ്കയുടെ പ്രതികരണം വൈകിയതിൽ പ്രതിഷേധിച്ച് ഫെഫ്കയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സംഘടനയിൽ നിന്നും ആഷിഖ് കപൂർ രാജിവെച്ചത്. ഇത് വന്നപ്പോൾ തന്നെ പ്രേക്ഷകരും ഒരേ സ്വരത്തിൽ മനസ്സിലാക്കുന്നുണ്ട്, മോഹൻലാലിനെ ചിലരുടെ താല്പര്യത്തിന് മുകളിൽ അവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. നേരത്തെ തന്നെ മോഹൻലാൽ അവിടെ നിന്നും രാജിവെക്കാൻ ഒരുങ്ങിയെന്നും ചില താരങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ ചില സമ്മർദ്ദങ്ങൾ കാരണം മോഹൻലാലിനെ അവിടെ പിടിച്ചിരുത്തിയായിരുന്നു. മറ്റു ചിലരുടെ ഇടപെടലുകൾ ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നീട് പുരോഗമനം പറഞ്ഞുവെന്ന് പറയുമ്പോൾ ആരൊക്കെയായിരിക്കും അതെന്ന് ചില പ്രേക്ഷകർ പോലും ചിന്തിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മോഹൻലാലിനും മമ്മൂട്ടിക്കും അമ്മ സംഘടനയുടെ ആവശ്യമില്ല, സംഘടനയ്ക്ക് അവരെയാണ് ആവശ്യം. സമയവും അധ്വാനവും കുറെ ചിലവാകും എന്നല്ലാതെ ബിഗ് എംസിന് സംഘടനയിൽ നിന്നും ഒരു മോണിറ്ററി ബെനിഫിറ്റ്സും ഇല്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് അമ്മ മാത്രം ഉത്തരം പറയണം എന്ന മട്ടിലാണ് മാധ്യമ വേട്ട. ഫെഫ്കയിലെ 13 സംഘടനകൾക്കെതിരെയും ഹേമ കമ്മിറ്റിയിൽ പരാമർശം ഉണ്ട്. WCCയിലെ പ്രമുഖർക്കെതിരെയും ആരോപണങ്ങൾ വന്നിരുന്നു. എന്നാൽ അവരെയൊന്നും ഫോളോ ചെയ്യാനോ ചോദ്യങ്ങൾ ചോദിക്കാനോ മീഡിയയ്ക്ക് താല്പര്യമില്ല, കാരണം അവിടെ മോഹൻലാൽ ഇല്ലല്ലോ. ഇന്ന് തന്നെ മോഹൻലാൽ പറഞ്ഞ പല കാര്യങ്ങളും പറയാതെ അറ്റവും മൂലവും കട്ട് ചെയ്ത് ഹെഡ്ലൈൻ ഉണ്ടാക്കി മീഡിയ ആഘോഷിക്കുന്നുണ്ട്. ഭാര്യ സുഖമില്ലാതിരിക്കുന്നു, സർജറി ഉണ്ട് എന്ന് പറഞ്ഞതൊക്കെ മാറ്റി, സിനിമ തിരക്കുകൾ മൂലം പ്രതികരിക്കാൻ വൈകി എന്നത് മാത്രം പറഞ്ഞ് അവർ അയാളെ കുറ്റപ്പെടുത്തുന്നു. എപ്പോഴും ചെയ്യുന്നത് പോലെ ഇപ്പോഴും എല്ലാവരും അദ്ദേഹത്തിന്റെ നെഞ്ചത്തോട്ട് തന്നെ കയറിക്കോളും. പക്ഷേ എപ്പോഴത്തെയും പോലെ അവിടെയും നിങ്ങൾ പരാജയപ്പെടും, കാരണം ആരോപണങ്ങൾ കൊണ്ട് തകർക്കാൻ കഴിയുന്നതൊന്നും തകർക്കാൻ കഴിയുന്നതിനൊക്കെ അപ്പുറമാണ് അയാൾ. സുരേഷ് ഗോപി പറഞ്ഞതുപോലെ മീഡിയ ഇത് നിങ്ങളുടെ തീറ്റയാണ്, അത് സമൃദ്ധിയായി കിട്ടുമ്പോൾ നന്നായി കഴിച്ചോ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചോ, നിങ്ങൾക്കും ജീവിക്കേണ്ടേ? ഇതായിരുന്നു പ്രേക്ഷകർ മനസ്സിലാക്കിയ ശേഷം വാക്കുകൾ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലെത്തിയത്.